ഞാൻ ഈ കണ്ടേക്കുന്ന കാര്യം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ഈ സെർച്ച് റിസൾട്ട് പോലെ കാര്യങ്ങൾ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ മോനെ പടം വേറെ ലെവലിൽ കയറി കൊളുത്തുന്നുള്ളൊരു കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറയുന്ന മരണമാസമാണ്. നമ്മുടെ ഒരു സബ്സ്ക്രൈബർ എന്നറിയുന്ന ചെറിയൊരു ഹിൻഡ് വെച്ച് ഗൂഗിളിൽ പോയിട്ട് ഒരു കാര്യം ഞാൻ സെർച്ച് ചെയ്തു. സെർച്ച് ചെയ്ത സമയത്താണ് അതിൻ്റെ റിസൾട്ട് കണ്ട് ശരിക്കും അന്തം വിട്ട് പോയത്. ലിയോ സിനിമയ്ക്കകത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ ഏതാണ്ടൊക്കെ തീരുമാനമായിട്ടുണ്ട്. സോ എന്താണെന്നും എങ്ങനെയാണെന്നൊക്കെ കൃത്യമായിട്ട് പറയാം. എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ഡൊണാൾഡ് എന്നാണ്. സോ വെൽക്കം ബാക്ക് ടു ടുഡേസ് വീഡിയോ. പിടിച്ച പാട്ട് പോട്ട് കൊഞ്ച നേരം ജാലിയാട് കേട്ട് കേട്ട് ഞാൻ മടുത്തു. പാട്ട് ലിയോ സിനിമയുടെ പോസ്റ്റർ നോക്കുന്ന സമയത്ത് നല്ല രസകരമായിട്ടുള്ള പോസ്റ്ററാണ് വന്നേക്കുന്നത്. എല്ലാ ട്രോളുകൾക്കുള്ളൊരു മറുപടി ആയിട്ടാണ് ശരിക്കും ഈ ഒരു പോസ്റ്റർ വന്നതെന്നുള്ളൊരു കാര്യമാണ് എനിക്ക് പറയാൻ പറ്റുന്നൊരു കാര്യം. കാരണം ഫസ്റ്റത്തെ ഒരു അപ്ഡേറ്റ് വന്നിരുന്ന സമയത്ത് കുറേ ആൾക്കാർ പറഞ്ഞിരുന്ന കാര്യം ഉണ്ടായിരുന്നു, മുടിയൊക്കെ നീട്ടി വെച്ച് ഭയങ്കരമായിട്ട് വയസ്സൻ ലുക്കായാലോ വിജയ് എന്നുള്ളൊരു കാര്യമൊക്കെ പല ആൾക്കാരും പറഞ്ഞായിരുന്നു. പക്ഷേ എനിക്ക് പേഴ്സണലി അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ലുക്കായിരുന്നു. എന്നാൽ അവർക്കെല്ലാം കൂടിയിട്ടുള്ളൊരു ഇടിവിട്ട് ഉത്തരമായിട്ടാണ് ഇന്നലെ വന്നേക്കുന്ന ഒരു പോസ്റ്ററിന് എൻ്റെ മോനെ 49 വയസ്സിൽ ഇത്രയും ലുക്കോട് കൂടിയിട്ട് ഒരാൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അത് അംഗീകരിച്ചേ പറ്റൂ. ഒരു 5 ലുക്ക് എന്നല്ല ഞാൻ പറയുന്നത്, ഇതൊരു ഒരു വെരിത്തന ലുക്കാണ്. നമ്മളിതുവരെ കാണാത്തൊരു സ്റ്റൈൽ സാധനമാണ്. വിജയ് തന്നെ ആണോ എന്നുള്ളൊരു കാര്യം ഞാൻ ആദ്യം നോക്കിപ്പോയി. കാരണം ഒരു പ്രത്യേകത ഉണ്ട്, ഒരു സ്വാഗ് എന്ന് പറയുന്ന സാധനം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നിങ്ങൾക്ക് തോന്നി എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സോ പോസ്റ്റർ കാണുന്ന സമയത്ത് പല ആൾക്കാരും പല ഡീകോഡിങ്ങുകൾ ചെയ്യുന്നത് കാണാൻ പറ്റിയായിരുന്നു. എന്താണ് നമ്മളുടെ പ്രത്യേകത എന്നുള്ളൊരു കാര്യം നമ്മൾ പറയണ്ടേ? നമ്മളിപ്പോഴൊരു ഡീകോഡിങ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു സാധനം നമ്മൾ പറയാറുണ്ട്. സോ ഈ ഒരു പോസ്റ്റർ കാണുന്ന സമയത്ത് ഒന്നല്ല രണ്ടല്ല ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് തോന്നി. ഒന്നാമത്തെ കാര്യം, പോസ്റ്റർ കാണുന്ന സമയത്ത് പോസ്റ്ററിനെ നിന്നങ്ങ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഇടിവെട്ട് പോസ്റ്റർ, ഒരു ഫയർ വെരിത്തനം പോസ്റ്റർ എന്ന് പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം ഫയർ തന്നെയാണ് ഈ പോസ്റ്ററിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്ന മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. അതിൻ്റെ സെൻറ്ററിൽ നിൽക്കുന്ന ഒരു സിംഹത്തിനെ പോലെ നിൽക്കുന്ന വിജയുടെ കഥാപാത്രത്തിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. തൊട്ട് ബാക്കിലായിട്ട് ലിയോ ലയൻ്റെ ഒരു രൂപത്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന ഒരു സംഭവം. ഈ ഒരു പോസ്റ്ററിനകത്ത് നമുക്ക് ഫസ്റ്റിനെ കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഓൾട്ടർ ഈഗോ എന്ന് പറയുന്നൊരു വാക്ക്. എനിക്ക് വന്നേക്കുന്ന ചില ആൾക്കാർ കമൻസ് കാണുന്ന സമയത്ത് ഇവർ സൈക്കാട്രി പോലും ഇത്രയും ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിച്ചു പോകും. അത്രയും ബെസ്റ്റ് കമൻസുകൾ കാണാൻ പറ്റിയിരുന്നു. ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ പറ്റി പറയുന്ന സമയത്ത് ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റി എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെയാണെന്നല്ല ഞാൻ പറയുന്നത്. ഒരാളുടെ ഉള്ളിൽ തന്നെയുള്ള മറ്റൊരു സ്വഭാവം, ഒരു നല്ലവനായിട്ടുള്ള മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു ചീത്ത സ്വഭാവം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ വേണമെങ്കിൽ ഓൾട്ടർ ഈഗോ എന്ന് പറയാം. അതായത് ഒരാളുടെ ഉള്ളിലുള്ള ഒരു ഡ്യുവൽ ക്യാരക്ടർ എന്ന് പറയുന്ന സമയത്ത് ഓൾട്ടർ ഈഗോ ആയിട്ട് പറയാൻ പറ്റും. പല ആൾക്കാരും അതിന് പറഞ്ഞു തന്ന റെഫറൻസ് പറയുന്നത് സ്പൈഡർമാൻ എന്ന് പറയുന്ന സിനിമയായിരുന്നു. സ്പൈഡർമാൻ സിനിമയിൽ പീറ്റർ പാർക്കർ ഒരു സാധാരണക്കാരനായിട്ടുള്ള മനുഷ്യൻ, അദ്ദേഹം വളരെ ജീനിയസ് ആയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ഓൾട്ടർ ഈഗോ കഥാപാത്രമാണ് സ്പൈഡർമാൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അതായത് ആവശ്യമുള്ള സമയത്ത് ആ ഒരു ക്യാരക്ടർ അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ നിന്ന് വരും. അദ്ദേഹം അത്രയും പവർഫുൾ ആയിട്ടുള്ള സാധാരണ മനുഷ്യൽ നിന്ന് വേറിട്ട് മാറിക്കൊണ്ട് ഒരു സൂപ്പർ ഹീറോ ആയിട്ട് മാറുന്ന ഒരു ട്രാൻസ്ഫോർമേഷൻ ഒക്കെ കാണാനായിട്ട് പറ്റും. അതാണ് ഓൾട്ടർ ഈഗോ എന്നുള്ളൊരു കാര്യമായിരുന്നു എല്ലാവരും റെഫറൻസ് ആയിട്ട് പറഞ്ഞ ഒരു കാര്യം. പക്ഷേ എന്തിനാണ് ഇതിനു വേണ്ടിയിട്ട് ഹോളിവുഡ് വരെ പോകേണ്ട ആവശ്യം എന്നാണ് എൻ്റെ ചോദ്യം. കാരണം നമ്മുടെ സിനിമകളിൽ തന്നെ ഈ സാധനം നമുക്ക് കൃത്യമായിട്ട് കാണാൻ വരുന്നുണ്ട്. ഇനി മാസ് വേണോ എന്നുള്ളൊരു കാര്യം ചോദിക്കുകയാണെങ്കിൽ അതിനുള്ളൊരു ഗംഭീര ഉത്തരമാണ് തമിഴ് സിനിമയിൽ നിന്ന് തന്നെ വന്നേക്കുന്ന ഏറ്റവും ബെസ്റ്റ് ഒരു ഓൾട്ടർ ഈഗോ കഥാപാത്രം. ശങ്കറിന്റെ സംവിധാനത്തിൽ വിക്രത്തിൻ്റെ തന്നെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് സിനിമ എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് അന്യൻ എന്ന് പറയുന്ന സിനിമ. അന്യൻ എന്ന് പറയുന്ന സിനിമയിൽ അമ്പിയുടെ കഥാപാത്രത്തിന് നിങ്ങളൊന്ന് ശരിക്കും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഓൾട്ടർ ഈഗോ കഥാപാത്രത്തിനെ കാണാൻ പറ്റില്ലേ? അമ്പി എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന രണ്ട് ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. റെമോ ആൻഡ് അന്യൻ എന്ന് പറയുന്ന രണ്ട് ക്യാരക്ടേഴ്സ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ശരിക്കും ഈ രണ്ട് ക്യാരക്ടേഴ്സ് എങ്ങനെയാണ് ഡെവലപ്പ് ആയെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അന്നൊക്കെ സിനിമ കാണുന്ന സമയത്ത് ഇത് മറ്റേ നെറ്റ്വർക്കിലെന്താ മറ്റേ ഇൻ്റർനെറ്റിൽ പോയിട്ട് എന്താ അടിച്ചു കൊടുക്കണു, അത് കഴിഞ്ഞിട്ട് ഇതേതിന് വലിയ ട്രാൻസ്ഫോർമേഷൻ വരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ആ സിനിമയിൽ പറയുന്ന ഒരു കാര്യം മൾട്ടിപ്പിൾ പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്നുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇതിനെ മറ്റൊരു തരത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പിക്ക് ഈ സിനിമയിലുള്ള നായികയോട് ഒരു ഇഷ്ടം തോന്നുന്നൊരു രംഗം നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്. ഈ സിനിമയുടെ തുടക്കഭാഗം തൊട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അമ്പിക്ക് ഈ സിനിമയിൽ വരുന്ന നായികയോട് ഒരു വലിയ ക്രഷ് തോന്നുന്നുണ്ട്, ലവ് തോന്നുന്നുണ്ട്, ഒരു അഫെക്ഷൻ തോന്നുന്നുണ്ട്, പ്രേമം തുറന്ന് പറയാനായിട്ട് ചെല്ലുന്ന സീനുകളും മറ്റൊക്കെ നിങ്ങൾക്ക് കാണാൻ വരുന്നുണ്ട്. എന്നാൽ എനിക്കത് പറയാൻ പറ്റാത്തൊരവസ്ഥ. ഇനി അന്യൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ റിസംബിൾ ചെയ്യുന്ന രീതിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സമൂഹത്തിലുള്ള ഒരുപാട് അനീതികളോട് പ്രതികരിക്കുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും അമ്പിയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. അമ്പിയുടെ ഉള്ളിൽ അമ്പിനെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അനീതിക്കെതിരെ തൻ്റേതായിട്ട് രീതിക്ക് പോരാടുന്ന ഒരു കഥാപാത്രമാണ് ശരിക്കും അമ്പിയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. പക്ഷേ തനിക്ക് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒരു സാധാരണ അപ്പാവ് ചെയ്തുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്നതിന് ഒരുപാട് പരിധികളുള്ള സമയത്താണ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളൊരു ഓൾട്ടർ ഈഗോ കഥാപാത്രം, ഒന്നല്ല രണ്ട് ഓൾട്ടർ ഈഗോ കഥാപാത്രങ്ങൾ പുറത്തോട്ടേക്ക് വരുന്നതായിട്ട് കാണാൻ വരുന്നത്. റൊമാൻസ് പറയുന്ന ഒരു സെഗ്മെൻറ്റായിട്ട് റെമ അവിടെ അഴിഞ്ഞാടുന്ന സമയത്ത് അതിലും വലിയ അഴിഞ്ഞാട്ടമായിട്ട് അന്യൻ എന്ന് പറയുന്ന കഥാപാത്രം അനീതിക്കെതിരെ പോരാടിക്കൊണ്ടിരിക്കുന്നു. സോ അമ്പിയുടെ ഉള്ളിൽ
ഇതിലുള്ള രണ്ട് കഥാപാത്രങ്ങളാണ്, രണ്ട് ഓൾട്ടർ ഈഗോ കഥാപാത്രങ്ങളാണ് അന്യൻ ആൻഡ് റെമോ എന്ന് പറയുന്ന. ഇതിനേക്കാളും നല്ല ഒരു റെഫറൻസ് എനിക്ക് പറയാനായിട്ടില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മളെല്ലാവരും കണ്ടേക്കുന്ന ബെസ്റ്റ് സിനിമകളിലൊന്നാണ് അന്യൻ എന്ന് പറയുന്ന സിനിമ. ഇവിടെ ഈ പോസ്റ്ററിനകത്ത് നോക്കുന്ന സമയത്ത് നാ റെഡി എന്ന് പറയുന്ന രീതിക്ക്, റെഡിയാ എന്നുള്ളൊരു ചോദ്യത്തിന് നാ റെഡി എന്ന് പറയുന്ന രീതിക്ക് ഒരു അടിപൊളി പാട്ട്, 10-2000 മേലെ ഡാൻസേഴ്സ് വരുന്നൊരു പാട്ട് എന്ന് പറയുന്ന സമയത്ത് ഈ പോസ്റ്ററിനകത്ത് കാണുന്ന ആൾക്കാർ തന്നെയാണ് ഈ സിനിമയിൽ വരുന്ന ഡാൻസേഴ്സ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അതായത് ഇതൊരു പക്ക ഗ്യാങ്സ്റ്റർ പാർട്ടിയാണെന്നുള്ള എൻ്റെ എല്ലാവിധ ആംബിയൻസും കാര്യങ്ങളും കൂടെ കാണാൻ വരുന്നുണ്ട്. ബിയർ കാണാൻ വരുന്നുണ്ട്, അവിടെ എല്ലാവരും തലക്കെട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു രംഗക്കെ കാണാൻ വരുന്നുണ്ട്. സോ ഇവരുടെ ഇടയിലുള്ള ഒരു പക്ക സിംഹമായിട്ട് നിൽക്കുന്ന, ഒരു ലയൺ ആയിട്ട് നിൽക്കുന്ന, ഏറ്റവും വലിയ ഗ്യാങ്സ്റ്റർ ആയിട്ട് അല്ലെങ്കിൽ മോൺസ്റ്റർ ആയിട്ട് നിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് വിജയുടെ ഈ ഒരു കഥാപാത്രമാരായിട്ട് പോകുന്നത്. പക്ഷേ മുകളിൽ എഴുതിയിരിക്കുന്ന ഓൾട്ടർ ഈഗോ എന്ന് പറയുന്ന എൻ്റെ ഉള്ളിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ രണ്ട് വാക്കുകൾ ക്ലിയർ ആയിട്ട് കാണാൻ വരുന്നുണ്ട്. ഒന്ന് ലിയോ എന്ന് പറയുന്ന ഒരു വാക്കാണ്. ഡാനിയൽ എന്ന് പറയുന്ന നല്ലവനായിട്ടുള്ള കഥാപാത്രത്തിൻ്റെ ഉള്ളിൽ ഇന്ന് വളരെ ശാന്തമായിട്ട് ജീവിക്കുന്ന ആളുടെ പണ്ട് ആസ് പെർ ഹിസ്റ്ററി ഓഫ് വയലൻസ് വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പണ്ട് ഏറ്റവും വലിയ നൊട്ടോറിയസ് ഗ്യാങ്സ്റ്ററായിട്ട് ജീവിച്ചിരുന്ന ആൾ ഈ ഒരു ലുക്ക് നോക്കുന്ന സമയത്ത് ഇത് ലിയോൻ്റെ പഴയകാല ലുക്കായിട്ടാണ് നമുക്ക് കാണാൻ വരുന്നത്. ആ കഥാപാത്രം തന്നെ തൻ്റെ പ്രായമായ സമയത്ത് സാധാരണക്കാരനായിട്ടുള്ള ഡാനിയൽ എന്ന് പറയുന്ന പേരിൽ ജീവിക്കുന്ന, കാശ്മീരിൽ ജീവിക്കുന്ന ഒരാളുടെ ഉള്ളിലുള്ള ഒരു ഓൾട്ടർ ഈഗോ കഥാപാത്രം. സിംഹം എത്രയൊക്കെ ശ്രമിച്ചാലും പൂച്ചയാവില്ല എന്ന് പറഞ്ഞ പോലെ സിംഹം എന്ന് പറയുന്ന പോലെ തന്നെയാണ്. പണ്ടൊരു ഗ്യാങ്സ്റ്റർ ആയിരുന്നെങ്കിലും ഇന്ന് വയലൻസും കാര്യങ്ങളൊന്നും ഇഷ്ടമല്ല എന്നുണ്ടെങ്കിലും താൻ വയലൻ്റ് ആയാൽ തനിക്ക് മറ്റൊരു ഓൾട്ടർ ഈഗോ കഥാപാത്രം ഉണ്ടെന്ന് കാണിക്കുന്ന രീതിക്കാണ് ഇവിടെ ഓൾട്ടർ ഈഗോ ആയിട്ട് ഈ ഈഗോൻ്റെ ഉള്ളിൽ ലിയോ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തിന് കാണാൻ വരുന്നത്. ഡാനിയലിൻ്റെ ഉള്ളിലുള്ള മറ്റൊരു ഓൾട്ടർ ഈഗോ കഥാപാത്രമാണ് ലിയോ എന്ന് പറയുന്നത്. അതിനെ നമ്മൾ ഒന്നുകൂടി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമ LCU ആണെന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെയായിട്ട് നമുക്കൊരു റെഫറൻസ് കാണാൻ വരുന്നുണ്ട്. LCU എന്ന് പറയുന്ന ഒരു സംഭവം. ശരിക്കും ഈ സിനിമ LCU ആണെന്നുള്ളൊരു കാര്യം ചോദിക്കുന്നതിന് മുമ്പേ തന്നെ ഈ സിനിമയുടെ വരാൻ പോകുന്ന പാട്ട്, June 22 വരാൻ പോകുന്നൊരു പാട്ട് എന്ന് പറയുന്നത് എല്ലാവരും എക്സ്പെക്ട് ചെയ്തിരിക്കുന്ന ഒരു പാട്ടാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പാട്ടായിരിക്കും എന്നുള്ളൊരു കാര്യം പറയുന്ന ഒരു കാര്യം. ആ പാട്ടിൻ്റെ വരികളിൽ പറയുന്ന വലിയൊരു ഹിഡൻ ഡീറ്റെയിൽ ഉണ്ട്. ആ ഹിഡൻ ഡീറ്റെയിൽ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞേക്കുന്നൊരു കാര്യം പക്ക കറക്റ്റാണെന്നുള്ളൊരു കാര്യത്തിലൊരു ഡൗട്ടും വേണ്ട. നമ്മൾ മുമ്പ് തന്നെ പ്രെഡിക്റ്റ് ചെയ്തേക്കുന്ന പല കാര്യങ്ങളും ഇപ്പോൾ സംഭവിക്കാനായിട്ട് പോകുന്നുണ്ട്. ലിയോ എന്ന് പറയുന്ന സിനിമയിൽ റോളക്സ് എന്ന് പറയുന്ന കഥാപാത്രം ഉണ്ടാകുമോ എന്നുള്ളൊരു ചോദ്യം ഒരു വലിയൊരു ചോദ്യമായിട്ടുള്ളത്. അത് മാത്രമല്ല, ഈ സിനിമയിൽ കാണുന്ന ലിയോയുടെ കഴുത്തി കിടക്കുന്ന ആ ഒരു ലോക്കറ്റ് നോക്കുന്ന സമയത്ത് മിക്ക ആൾക്കാരും പറഞ്ഞേക്കുന്ന ഒരു കാര്യമാണ്, ഈ ലോക്കറ്റ് തന്നെയാണ് സഞ്ജു ബാബ സഞ്ജീതത്തിൻ്റെ കഴുത്തിൽ കാണാൻ വരുന്ന ലോക്കറ്റ് എന്ന് പറയുന്നത്. ശരിക്കും ഈ സിനിമയുടെ ഹിഡൻ ഡീറ്റെയിൽസ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ടുണ്ട് കേട്ടോ. അത് ഒരു വീഡിയോയിലൊന്നും തീരില്ല. ഈ നമുക്ക് ഓരോ അപ്ഡേറ്റ് വരുന്ന സമയത്ത് പുതിയ പുതിയ കാര്യങ്ങൾ അതിൽ നിന്ന് കിട്ടുന്നുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ക്യൂരിയോസിറ്റി ഇങ്ങനെ കൂടി വേറെ ലെവലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹത്തിൻ്റെ ഈ ലോക്കറ്റ് എന്ന് പറയുന്നത് ശരിക്കും കുരിശും വാളും കൂടിയിട്ടുള്ള ഒരു ലോക്കറ്റാണ്. ഈ കുരിശും വാൾ എന്ന് പറയുന്നത് ഡാനിയൽ ആൻഡ് ലിയോൻ്റെ രണ്ട് കഥാപാത്രങ്ങളെ സൂചിപ്പിക്കുന്ന രീതിക്കാണ് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ലിയോൻ്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിരുന്ന സമയത്തും ആ പോസ്റ്ററിനകത്ത് നമുക്ക് ഈ ഒരു റെഫറൻസ് കാണാൻ പറ്റിയായിരുന്നു. ലിയോൻ്റെ ലോഗോ ആയിട്ട് ആ ഒരു ഗോൾഡൻ ലോഗോ നോക്കുന്ന സമയത്ത് അതുമേ നമുക്ക് ഇതുപോലെയുള്ള റെഫറൻസുകൾ കാണാൻ പറ്റിയായിരുന്നു. ശരിക്കും ഇതേ തന്നെ ലോക്കറ്റാണ് സഞ്ജീതത്തിൻ്റെ കഴുത്തിലും കാണാൻ പറ്റുന്നത്. എന്താണ് സഞ്ജീതത്തും വിജയും തമ്മിലുള്ളൊരു ബന്ധം എന്നുള്ളൊരു കാര്യം വലിയൊരു ചോദ്യമാണല്ലേ. ആ ചോദ്യത്തിനുള്ളൊരു മറുപടി കൂടി നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നുണ്ട്. കാരണം ഒരുപാട് വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു വലിയൊരു അപ്ഡേറ്റ് അടുത്ത വീഡിയോയിലൂടെ പറയുന്നുണ്ട്. ഇപ്പോൾ ഓൾറെഡി വീഡിയോ ഒരുപാട് നീണ്ടുപോയ കാരണമാണ്. സോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം വരാൻ പോകുന്ന സിനിമയിൽ ലിയോ ആൻഡ് റോളക്സ് എന്ന് പറയുന്ന രണ്ട് കഥാപാത്രങ്ങൾ കൂട്ടിമുട്ടുമോ എന്നുള്ളൊരു കാര്യം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഏതാണ് നിങ്ങളുടെ ഫേവറേറ്റ് കഥാപാത്രം എന്നുള്ളൊരു കാര്യം നിങ്ങൾ കമൻറ്റ് ചെയ്യുക. സ്പെസിഫിക്കലി LCU ഫാൻ ആണെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, വീഡിയോ മാക്സിമം പേരിലോട്ട് ഷെയർ ചെയ്യുക. ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിച്ച് ചെയ്യുക. തൊട്ടടുത്തുള്ള ഒരു ബെൽ ഐക്കൺ കൂടി അമർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഒരുപാട് കണക്ഷൻ ഡീറ്റെയിൽസ് ആൻഡ് ഹിഡൻ ഡീറ്റെയിൽസ് പ്ലസ് ഒരു പക്കാ ഡീകോഡിംഗ് കൂടി ഒരു പാർട്ട് കൂടി തന്നെ വരാൻ പോകുന്നുണ്ട്. കാരണം ഒറ്റ വീഡിയോയിലൂടെ തീരില്ല, അതിന് മാത്രം ഉണ്ടെന്നുള്ളൊരു കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. വരാൻ പോകുന്ന വീഡിയോയിൽ ഒരു അൾട്ടിമേറ്റ് ക്യാരക്ടർ കണക്ഷൻസ് നമ്മൾ പറയാൻ പോവുകയാണ്. ഇത് പ്രെഡിക്ഷൻ മാത്രമല്ല, ഈ പോസ്റ്ററും ഈ ലിറിക്സൊക്കെ കൂടി നോക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ടൊരു കാര്യം അസ്യൂം ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ. ഇറ്റ്സ് ബിറ്റ് നാൾസ് ബാച്ച് സൈനിങ് ഔട്ട്. ബൈ.